ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊരുവിധം വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വലിയ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ വെന്ത് വരുന്ന ടൈം മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിനെ നമുക്ക് തീയിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഇത് നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അധികം പുളിയില്ലാത്ത കുറച്ച് കട്ടിയുള്ള തൈരാണ് ഇതിന് നല്ലത്. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. തൈര് ചേർത്തതിന് ശേഷം പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല. ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.